പിന്നെ കാലങ്ങൾ തിരിച്ചു പറയുകയാണെങ്കിൽ ആഘോഷിക്കപ്പെടുന്നത് പോലെയുള്ള അരക്ഷിതാവസ്ഥ സ്ത്രീ ഇന്ന് സിനിമയിൽ അനുഭവിക്കുന്നില്ല. ഒരു സ്ത്രീ മനസ്സുകൊണ്ട് ഇംഗിതപ്പെടാതെയോ അല്ലെങ്കിൽ താല്പര്യപ്പെടാതെയോ അല്ലെങ്കിൽ സമരസപ്പെടാതെയോ ഇന്നൊരു പുരുഷന് വിധേയപ്പെടേണ്ടതായ യാതൊരവസ്ഥയും എൻ്റെ അറിവിൽ മലയാള സിനിമയിലില്ല. എൻ്റെ വരേണ്യ വിഭാഗം എന്ന് വിശേഷിപ്പിക്കേണ്ട ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ അവശത അനുഭവിക്കുന്നത് അതിലെ സാധാരണ തൊഴിലാളികളായ സ്ത്രീകളാണ്. ഇത്തരത്തിലുള്ള അസമത്വത്തിനെതിരെ അവർക്ക് മാനുഷികമായ പരിഗണനയിൽ ലഭിക്കേണ്ടതായ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണമെന്ന് എന്ന് ഇവർക്ക് ഉൾവിളി പോലെ തോന്നാതിരിക്കുന്നു. അത്രയും കാലം ഈ പറയുന്ന എന്താ പറയുക അവകാശവാദങ്ങളിലോ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളോ പൂർണ്ണമായും അർത്ഥവത്തല്ല എന്ന് ഞാൻ പറയും. അരക്ഷിതാവസ്ഥ സ്ത്രീക്ക് സിനിമയിൽ മാത്രമാണോ എന്നുള്ളതാണ്. ഇന്നൊരു പെൺകുട്ടിയെ സെക്ഷ്വൽ അബ്യൂസ് കൊണ്ട് നശിപ്പിക്കുന്നതിന് ബലാത്സംഗം ചെയ്യുന്നതിന് ഒരു പുരുഷന് 3 വയസ്സ് മുതലുള്ള സ്ത്രീകളും പ്രാപ്യ മുനമ്പിൽ നിൽക്കുകയാണ്. അത് നമ്മൾ ദിവസവും വായിക്കും. സ്വന്തം അച്ഛനടക്കം മുത്തച്ഛനടക്കം ഒന്നുകിൽ അയാൾ പ്രാപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രാപിക്കാൻ വേണ്ടി പ്രൈമറി ക്ലാസ്സിൽ പോലും പഠിക്കാൻ എത്തിയിട്ട് പ്രായം എത്തിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുക്കാണ് ജീവിക്കുന്നത്. അത് സിനിമയിൽ അത് ആവർത്തിക്കുന്നതിനുള്ള ഒരു ന്യായമായിട്ടല്ല പറയുന്നത്. പിന്നെ കാലങ്ങൾ തിരിച്ചു പറയുകയാണെങ്കിൽ ആഘോഷിക്കപ്പെടുന്നത് പോലെയുള്ള അരക്ഷിതാവസ്ഥ സ്ത്രീ ഇന്ന് സിനിമയിൽ അനുഭവിക്കുന്നില്ല, പണ്ടുണ്ടായിരുന്ന അത്ര. ഒരു സ്ത്രീ മനസ്സുകൊണ്ട് ഇംഗിതപ്പെടാതെയോ അല്ലെങ്കിൽ താല്പര്യപ്പെടാതെയോ അല്ലെങ്കിൽ സമരസപ്പെടാതെയോ ഇന്നൊരു പുരുഷന് വിധേയപ്പെടേണ്ടതായ യാതൊരവസ്ഥയും എൻ്റെ അറിവിൽ മലയാള സിനിമയിലില്ല. ആജ്ഞാശക്തി കൊണ്ട് തൻ്റെ പരിധിയിൽ തിളച്ചിടാൻ സ്ത്രീയെ കഴിയുമായിരുന്ന, നായികയെ കഴിയുമായിരുന്ന, അല്ലെങ്കിൽ അഭിനേത്രിയെ കഴിയുമായിരുന്ന നാളുകളൊക്കെ പണ്ടാണ്. പണ്ട് അങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാ സിനിമകളിലും അങ്ങനെ സംഭവിച്ചിരുന്നു എന്നല്ല അർത്ഥം. അങ്ങനെയുള്ള ചില ആളുകൾ അതിനുള്ള അവസരങ്ങൾ വന്നപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷേ സർവൈവൽ ഇൻസ്റ്റിങ്റ്റിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി നിവൃത്തികേടുകൊണ്ട് സ്ത്രീകൾ വഴങ്ങേണ്ടി വന്ന കാലഘട്ടം ഉണ്ടായിരിക്കും. അത് ആ വിധത്തിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിൻ്റെ സോഷ്യൽ ഫൈബറുമായിട്ട് ചേർന്ന് പൊരുത്തപ്പെടുത്തി കാണുമ്പോഴും അന്ന് സമൂഹത്തിലും അത്തരത്തിലുള്ള വഴങ്ങലും കീഴ്പ്പെടലുകളും ഉണ്ടായിരുന്നു. സിനിമയിൽ മാത്രമായിട്ട് ഇത്തരം അപജയങ്ങളോ ഭ്രംശങ്ങളോ സംഭവിക്കുന്നില്ല. നമ്മുടെ വർത്തമാനകാല സമൂഹം കുറേ കൂടി പെർമിസീവ് സൊസൈറ്റിയാണ്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ഏറെ നേരം സംസാരിച്ചിരുന്നാൽ അതൊരു വലിയ ശ്രദ്ധ പിടിച്ചടക്കുന്നതും എന്തോ കുഴപ്പം അതിലുണ്ടോ എന്ന് ആളുകൾ ആരായുന്ന കാലഘട്ടമായിരുന്നു. എന്തിന്, ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു രാവിലെ 9:30 എറണാകുളം ബാനർജി റോഡിലൂടെ വന്ന് എം ജി റോഡിലൂടെ ദേവരയിലേക്ക് ദേവര കഴിഞ്ഞ് മട്ടാഞ്ചേരിയിലേക്ക് ജോലിക്ക് പോകുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, എ നോർത്ത് ഇന്ത്യൻ വുമൺ. അവർ ആണ് കൊച്ചി നഗരത്തിൽ ആദ്യമായിട്ട് സ്കൂട്ടർ ഒറ്റയ്ക്ക് ഓടിച്ച് പോയ സ്ത്രീ. ഇവർ ഈ ആ സമയം വരുമ്പോൾ കടകളിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങി നിന്ന് കാണുമായിരുന്നു, കൗതുക കാഴ്ചയായിട്ട്. ഇന്ന് ബിവറേജസിൽ പോയി നമ്മളല്പം മദ്യക്കുപ്പി വാങ്ങാൻ നിൽക്കാൻ നേരത്ത് ബൈക്കിൽ വന്ന് 2 പെൺകുട്ടികൾ അവിടെ എത്തുകയറിച്ചെന്ന് അവർക്ക് ആവശ്യമുള്ള മദ്യം വാങ്ങി ഒരു സങ്കോചമില്ലാതെ പോകുന്നു. ഇതിൽ രണ്ടും അത്ഭുതങ്ങളല്ല, മാറി വരുന്ന സാമൂഹ്യ രസതന്ത്രത്തോട് അനുവാദപ്പെടുത്തി വേണം ഇതിനെല്ലാം കാണാൻ. അതുകൊണ്ട് സിനിമയിൽ സ്ത്രീക്ക് അരക്ഷിതാവസ്ഥയുണ്ടെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. സ്ത്രീക്ക് പുരുഷനെ അപേക്ഷിച്ച് ജൈവപരമായ കുറേ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങളിൽ പ്രത്യേക സംവിധാനങ്ങൾ ആവശ്യമാണ്. അത് അവിടെ അതിൻ്റെ വരേണ്യ വിഭാഗം എന്ന് വിശേഷിപ്പിക്കേണ്ട ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ അവശത അനുഭവിക്കുന്നത് അതിലെ സാധാരണ തൊഴിലാളികളായ സ്ത്രീകളാണ്. മേക്കപ്പിൻ്റെ സഹായ വിഭാഗത്തിൽപ്പെടുന്ന ഹെയർ ഡ്രസ്സർ, പാത്രങ്ങൾ കഴുകുന്നവർ, അങ്ങനെ ഒരു പടത്തിൽ ചിലപ്പോൾ 8ഓ 10ഓ 12ഓ സ്ത്രീകളുണ്ടാകാം. അവരുടെ ജോലി താരങ്ങൾ അണിഞ്ഞൊരുങ്ങി വരുന്നതിന് മുമ്പ് ആരംഭിക്കുന്നതാണ്. താരങ്ങളെല്ലാം പോയി കഴിഞ്ഞ ശേഷവും ഒരുപക്ഷെ പാക്കപ്പ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് വിശ്രമത്തിനുള്ള സന്ദർഭം ഉണ്ടാവുക. ഇതിനിടയിൽ അവർക്ക് ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് എവിടെയാണ് സംവിധാനമുള്ളത്? അതിനെക്കുറിച്ച് ഇപ്പുറത്തുള്ള സ്ത്രീയോ പുരുഷനോ എവിടെയാണ് ഉത്കണ്ഠയോടുകൂടി അന്വേഷിച്ചിട്ടുള്ളത്? ഇത്തരത്തിലുള്ള അസമത്വത്തിനെതിരെ അവർക്ക് മാനുഷികമായ പരിഗണനയിൽ ലഭിക്കേണ്ടതായ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണമെന്ന് എന്ന് ഇവർക്ക് ഉൾവിളി പോലെ തോന്നാതിരിക്കുന്നു. അത്രയും കാലം ഈ പറയുന്ന എന്താ പറയുക അവകാശവാദങ്ങളിലോ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളോ പൂർണ്ണമായും അർത്ഥവത്തല്ല എന്ന് ഞാൻ പറയും. അവരുടെ ആവശ്യങ്ങളോ അവരുടെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടല്ല പറയുന്നത്. അവർ കണ്ണു തുറന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കണം. തങ്ങളുടെ വംശം തങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്നില്ല എന്നുള്ളത് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള അവരുടെ മുറവിളികൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ, പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ
സ്ത്രീ പുരുഷ കേന്ദ്രീകൃതങ്ങളായ ചിത്രങ്ങൾ വരുന്നതിനിടയിൽ പുരുഷ കേന്ദ്രീകൃതങ്ങളായ ചിത്രങ്ങൾ വരുന്നു. അത് പഴയകാലത്തും സജീവമായിട്ട് ലോക സിനിമയിൽ മൊത്തമായി തന്നെ പുരുഷ കേന്ദ്രീകൃതമായ കഥകളാണ് പലപ്പോഴും സിനിമയായിട്ടുള്ളത് എന്ന് കരുതി ടെസ് അടക്കമുള്ള ലോക സിനിമയിലെ മഹത്തായ സിനിമകൾ നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തങ്ങളാണ് സ്ത്രീ കേന്ദ്രീകൃതമായി. മലയാളത്തിൽ തന്നെ എത്രയോ സിനിമകൾ എന്ന് പറയാനുണ്ട്. ഒരുപക്ഷേ ഓസ്കാറിന് ആദ്യമായി ഒരു ഇന്ത്യൻ സിനിമ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് മദർ ഇന്ത്യയാണ്. ഐതിഹാസികമായ അഭിനയമാണ് നർഗീസ് അതിൽ കാഴ്ചവെച്ചത്. സുനിൽ ദത്തും രാജ്കുമാറും അവരുടെ മക്കളുടെ വേഷമാണ് അതിൽ ചെയ്തത്. അപ്പോൾ അത്തരം സിനിമകൾ വന്നിട്ടില്ല എന്ന് നമുക്ക് അവകാശപ്പെടാനാവില്ല. മലയാളത്തിൽ നിരവധി സിനിമകൾ ആ വിധത്തിൽ വന്നിട്ടുണ്ട്. എത്രയോ സിനിമകൾ എണ്ണമെടുത്ത് പറഞ്ഞാൽ തീരാത്ത വിധം ഇപ്പോഴും ഒറ്റയ്ക്കും തെറ്റയ്ക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല ചിത്രങ്ങളെന്ന് പറഞ്ഞാലും എല്ലാ കാലഘട്ടത്തിലും ന്യൂനപക്ഷം മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. ഒരിക്കലും മുഖ്യധാര കീഴടക്കുന്ന എണ്ണത്തിൽ കീഴടക്കുന്ന നല്ല ചിത്രങ്ങളുടെ ഒരു കാലഘട്ടം ഒരു ഭാഷാ ചലച്ചിത്ര വേദിയിലും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല.